നമ്മൾ ദൈവാവിഷ്കരണത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കെ നമ്മൾ വളരെ പ്രധാനമായൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് CCC 374 മനുഷ്യൻ പറുദീസായിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ വിസ്മയനീയമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്നുകൂടി കേൾക്കുകയാണ്. ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല, അവൻ തൻ്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ഇനിയാണ് വലിയൊരു രഹസ്യം പറയുന്നത്. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്ഭവ പാപം മൂലം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രസാദവരത്തിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നതിന് മുൻപ് ആ അവസ്ഥയേക്കാൾ വലിയ ഒരവസ്ഥയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത്, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് വിഷമിക്കരുത്, ഈശോ ആ ഉത്ഭവഭാവത്തിന് മുഴുവൻ പരിഹാരം ചെയ്തു. തൻ്റെ ശരീരത്തിൽ ആ പാപത്തെ ഏറ്റെടുത്തു. തൻ്റെ രക്തം മുഴുവനും വാർന്നു പോയി. ഈശോ മരിച്ചു. കാരണം ഈശോയുടെ മർത്യ ശരീരം ആ പാപത്തെ ഏറ്റെടുത്ത് മരിച്ചു. രക്തം മുഴുവനും വാർന്നു പോയി. ആ മർത്യ ശരീരത്തെ അവർ അടക്കി. ആ അടക്കി കുഴിയിലായിരിക്കുന്ന മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ചു പോകും. അത് സംഭവിച്ചു. ഇനി ഒരു പുതിയ കാര്യം ആരംഭിക്കുകയാണ്. മണ്ണായിരുന്ന മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ ഇപ്പോൾ യേശുവിനെ മരണശേഷം മണ്ണിലേക്ക് പോയി. ഇനി ആ കബറിടത്തിൽ നിന്നുകൊണ്ട് ആ കബറിടത്തിൽ സംഭവിച്ചത് എന്താ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് കണ്ടു. ദൈവാത്മാവ് ഈ മരിച്ച മർത്യ ശരീരത്തിന് പുതുജീവൻ നൽകുന്നു. അതിൽ പുതിയ രക്തമുണ്ടാകുന്നു, പുതിയ ഹൃദയമുണ്ടാകുന്നു. ഓരോ കോശങ്ങളിലും പുതുജീവൻ. ആ പുതുജീവൻ്റെ വ്യത്യാസം എന്താണ്? അത് അമർത്യമാണ്. ആ മർത്യ ശരീരം യേശുവിൻ്റെ മഹത്വമുള്ള ശരീരമായി മാറുന്നു. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ക്രിസ്തുവിലുള്ള ആ മരിച്ചു. ഇനി ആ ക്രിസ്തുവിലൊരു പുതിയ ശരീരമുണ്ടാകുന്നു. ആ നൂതന സൃഷ്ടി മഹത്വമുള്ളതാണ്. മഹത്വമുള്ള ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നൂതന സൃഷ്ടിയുടെ മഹത്വം ഉണ്ടോ? ഈ മഹത്വം എന്ന് പറയാൻ എന്താ? ഇനി അത് മരിക്കില്ല. അത് പാപത്തെ കീഴടക്കി, പാപത്തിൻ്റെ മേൽ വിജയം സ്ഥാപിച്ച് അത് മഹത്വമുള്ള ശരീരമായി മാറി. ഈ അവസ്ഥയാണ് ആദിമ മനുഷ്യൻ്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ആ അവസ്ഥയാണ് നമ്മൾക്ക് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ എവിടെയാണ് റോമർ എടുക്കാം. റോമർ 6:3.
റോമർ 6:3 നോക്കി. എന്താണ് ജ്ഞാനസ്നാനത്തിൽ നമ്മൾക്ക് സംഭവിച്ചത്? ജ്ഞാനസ്നാനത്തിൽ അപ്പോൾ നാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവൻ നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ആ പഴയ മനുഷ്യൻ അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് എന്തിനാണ്? ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. ഇനി നാം പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയുമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്നും നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്നേഹമുള്ളവരെ, വിശ്വസിച്ചാൽ മതി. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇതൊന്ന് വിശ്വസിക്കുവിൻ. റോമർ 4:25, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് വേണമെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കണം. ഇത് കേട്ട് ശരിക്കും ഇത് ഉൾക്കൊള്ളണം. ഇത് നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 55-ാമത്തെ ഖണ്ഡികയിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ നമ്മളത് വായിച്ചായിരുന്നു. നമ്മുടെ ആദി പിതാക്കന്മാരുടെ പാപം ഈ ദൈവാവിഷ്കരണത്തിന് വിരാമം കുറിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. ഈ നമ്മുടെ ആദി പിതാക്ക മാതാപിതാക്കന്മാരുടെ പാപം ഈ ദൈവാവിഷ്കരണത്തിന് വിരാമം കുറിച്ചില്ല. വാസ്തവത്തിൽ അവരുടെ അധപ്പതനത്തിന് ശേഷം 55 ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ ഉണർത്തി. മനുഷ്യവർഗത്തോട് അവരുടെ നവിരാമം താല്പര്യം പ്രദർശിപ്പിക്കുന്നു. ക്ഷമയോടെ സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. 3:15, 3:21, 3:22 എല്ലാം നമ്മൾ കേട്ടു. അവിടുന്ന് മനുഷ്യനെ പറുദീസായിൽ നിന്ന് പുറത്താക്കിയത് അവനെ ശിക്ഷിച്ചുകൊണ്ടല്ല, അവനെ തുകൽ വസ്ത്രം അണിയിച്ചുകൊണ്ട്, തന്നോട് ഗാഢബന്ധം പുലർത്തുന്ന 54 അവസാനം പുലർത്തി ജീവിക്കുവാൻ അവിടെ നിന്ന് അവരെ ക്ഷണിച്ചു. തേജസ്സുറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടെ നിന്ന് അവനെ അവരെ അലങ്കരിക്കുകയും ചെയ്തു. ആര്? ഈ ഉത്ഭവഭാവം പാപം ചെയ്ത ആദി മാതാപിതാക്കളെ അവർ അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരങ്ങ് നശിച്ചുപോയി. അവരെ ഏതേ തോട്ടത്തിൽ നിന്ന് ആട്ടിപ്പായിപ്പിച്ചു. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെയല്ലേ. അവിടെ നിന്ന് പറയാണ്, ദൈവമായ കർത്താവ് തുകല് കൊണ്ട് ഉടയാട ഉണ്ടാക്കി
ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അതാണ് ഹീ ക്ലോത്ത് ഡം. അപ്പോൾ ഈ തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് തുകലുണ്ടാക്കിയത്? അവിടെ എങ്ങനെയായിരിക്കണം തുകലുണ്ടായത്? തുകലുണ്ടായത് മൃഗത്തെ ബലിയർപ്പിച്ചു. ഏത് മൃഗത്തെയാണ് അവിടെ ഈ മനുഷ്യൻ്റെ പാപത്തെ പ്രതി അർപ്പിക്കപ്പെടാൻ സാധ്യത? കുഞ്ഞാടിനെ. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തുകൽ വരാനിരിക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ മിശിഹായുടെ നീതീകരണത്തിൻ്റെയും രക്ഷയുടെയും ഒരു മുന്നോടിയാണ്. അതാണ് അവരെ അണിയിച്ചത്. അവരെ അത് അണിയിക്കുമ്പോൾ ദൈവപിതാവ് കാണുന്ന മറ്റൊരു കാര്യം, ആദവും ഹവയും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളെ രക്ഷയ്ക്കുള്ള പദ്ധതി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളിൽ നിന്ന് ഒരു മകനെ ഞാൻ സൃഷ്ടിക്കും. നിങ്ങളിൽ നിന്നാണ് രക്ഷകൻ പിറക്കാൻ പോകുന്നത്. കണ്ടോ, ശ്രദ്ധിക്കണം. അങ്ങനെ ആദവും ഹവയുടെയും വംശാവലിയിൽ നിന്ന് തന്നെയാണ് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ മനുഷ്യനാവുന്നത്. എൻ്റെ പുത്രനെ ഞാൻ മനുഷ്യനായി ജനിപ്പിക്കാൻ പോകുന്നത് നിങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഇവരെ ശിക്ഷിച്ചാൽ ശരിയാവോ? പറയും. ഇവരെന്തോ ഒരു വാത്സല്യത്തോടെയാണ് ദൈവം ആ ഏദേൻ തോട്ടത്തിൽ നിന്ന് കൊണ്ട് പുറത്തു കൊണ്ടുവരുന്നു. ദൈവം തന്നെ അവരോടൊപ്പം വസിച്ച് അവരിലൂടെ തലമുറകൾ 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 മാറി 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 ഇതാ അവരുടെ തലമുറയിൽ നിന്ന് മനുഷ്യപുത്രൻ ജനിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് ഇറങ്ങി. 635 CCC 635 പാതാളത്തിലേക്ക് ഇറങ്ങി ആദ്യം ചെന്നത് തൻ്റെ മാതാപിതാക്കളെ, അതായത് മരിച്ചവരിടയിൽ നിന്നും അവരെ ഉണർത്താനാണ്. പാതാളത്തിൻ്റെ താക്കോലുകൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാം ക്രിസ്തു മരണത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവൻ്റെ കർത്താവായ യേശു മരണം ഭരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയിൽ ജീവിതകാലം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് വലിയൊരു നിശബ്ദതയാണ്, ഭൂമിയെ ഭരിക്കുന്നു വലിയൊരു നിശബ്ദത. കാരണം രാജാവ് ഉറങ്ങുന്നു, ഭൂമി വിറയ്ക്കുകയും നിശ്ചലമാകുകയും ചെയ്തു. കാരണം ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടെ നിന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ. കണ്ടോ, ആദത്തിനോടും ഹവയോടും പറയുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹ. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളങ്ങ് വിശ്വസിച്ചേ. ആ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ചെന്നത് പാതാളത്തിൽ ബന്ധനത്തിനായിരിക്കുന്ന തൻ്റെ ആദിമാതാപിതാക്കളെ ഉയർപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് എടുത്തു. അതാണ് ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം
നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി. മഹിതാത്ഭുതമേ. സ്നേഹമുള്ളവരെ, ഇത് നമ്മളങ്ങ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ കേസ് തള്ളിപ്പോയി. നമുക്കെതിരായിട്ടുള്ള സകല കേസും കണ്ടോ, ഉത്ഭവപാപത്തിന് കാരണക്കാരായ ആദവും ഹവ്വയായി പോലും അതിനീശോ പരിഹാരം ചെയ്ത് അതിൻ്റെ മേൽ വിജയം നേടി അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ മനോഹരമായ ചിത്രം. ഇവിടെയെല്ലാം ഒരുപാട് ആ ചിത്രം ഉപയോഗിക്കാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആഡം ആൻഡ് ഈവ് ടേക്കൺ ടു ഹെവൻ എന്നുള്ളത്, ആഡം ആൻഡ് ഈവ് ഫ്രം ദ ഷിയോൾ, ആഡം ആൻഡ് ഈവ് ടേക്കൺ ടു ഹെവൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനോഹരമായൊരു ചിത്രം കാണും. ഈശോ പാതാളത്തിലിറങ്ങി, പാതാളം ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആദത്തെയും ഹവയെയും മാത്രമല്ല അതിന് ചുറ്റും പിതാക്കന്മാർ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് അതേസമയത്ത് രാജാക്കന്മാർ ഇവരെല്ലാം സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ആ അവസാന ഭാഗം ഒന്ന് വായിക്കുകയാണ്. 54 അവസാനം, തന്നോട് ഗാഢബന്ധം പുലർത്തി ജീവിക്കുവാൻ അവിടുന്ന് അവരെ ക്ഷണിച്ചു. തേജസ്സുറ്റ കൃപാവരവും നീതിയും കൊണ്ട് അവിടുന്ന് അവരെ അലങ്കരിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ പൊതിഞ്ഞു. ഈ ക്ലോത്ത് ദം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക്. ഇവിടെ അലങ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ശരിക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല. ക്ലോത്ത് ദം, അതാണ് ആ ഉത്ഭവഭാവം ചെയ്തതിന് ശേഷം അവരെ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തുകൽ കൊണ്ട് അവരെ അണിയിച്ചുകൊണ്ട് അവരെ രക്ഷയിലേക്ക് നയിക്കുകയും അവരോടൊപ്പം ദൈവം സഞ്ചരിക്കുകയും ചെയ്തു. അതാണ് രക്ഷാകര ചരിത്രം. അത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ 55 വീണ്ടും പോവുകയാണ്. നമ്മുടെ ആദിമാതാപിതാക്കന്മാരുടെ പാപം ഈ ദൈവാവിഷ്കരണത്തിന് വിരാമം കുറിച്ചില്ല. അവരുടെ അധപ്പതനത്തിന് ശേഷം ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ അവരിൽ ഉണർത്തി. അതാണ് ഈ പറഞ്ഞത് തന്നെ, ഈ അവരെ രക്ഷയുടെ കവചം ധരിപ്പിച്ചത്. മനുഷ്യവർഗത്തോട് അവിടുന്ന് അവിരാമം താൽപ്പര്യം പ്രദർശിപ്പിക്കുന്നു. ക്ഷമയോടും സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ. അതിൻ്റെ തുടർന്നുള്ള ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അങ്ങയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹബന്ധം അവൻ വിച്ഛേദിച്ച് കളഞ്ഞപ്പോഴും മരണത്തിൻ്റെ ആധിപത്യത്തിന് അങ്ങ് അവനെ വിട്ടുകൊടുത്തില്ല. അതാണ് നമ്മൾക്ക് ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് ഉള്ള അറിവ്. ഉത്ഭവഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈശോ പറഞ്ഞു അവൻ വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 16:8 അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ചെയ്യുന്ന പാപത്തെക്കുറിച്ചല്ല, മറിച്ച് പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതാണ് വിശുദ്ധ പൗലോസിനാണ് ഈ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള ഒരുപാട് വെളിപാടുകൾ കിട്ടിയത്. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് നിലവിലുള്ള പാപം ഈ ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണത്തിലൂടെ ഉണ്ടായതാണ്.
അതുകൊണ്ട് ആ ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലായാലേ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കുർബാനയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അങ്ങയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹബന്ധം അവൻ വിച്ഛേദിച്ചു കളഞ്ഞപ്പോഴും മരണത്തിൻ്റെ ആധിപത്യത്തിന് അങ്ങ് അവന് വിട്ടുകൊടുത്തില്ല അല്ലോ. അതാണ് അവനെ തുകൽ വസ്ത്രം അണിയിച്ചുകൊണ്ട് അവനെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മരണത്തിൻ്റെ ആധിപത്യത്തിന് അവനെ വിട്ടുകൊടുത്തില്ല എന്ന് പറയുന്നത് എന്താ, അവൻ ഇനി ജീവൻ്റെ ഭക്ഷണ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൈനീട്ടി പറിച്ച് അമർത്യനാകാതിരിക്കാൻ അവനെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. 3:22. ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അവനിപ്പോൾ പാപാവസ്ഥയിലാണ്, ആ പാപാവസ്ഥയിൽ അവൻ അമർത്യനായനെ. അതിന് അവനെ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് അവനെ തുകൽ വസ്ത്രം അണിയിച്ചുകൊണ്ട് പുറത്താക്കി. അപ്പോൾ അവർ നഗ്നരായി ഇലകൾ ചാർത്തി എങ്കിൽ അതിനൊക്കെ പരിഹാരമായി ഈശോയെ നഗ്നനാക്കി അവർ കുരിശിൽ തൂക്കി താൻ ചിന്തിയ രക്തത്താൽ പോയി താതൻ കോപത്തെ. അപ്പം മരണത്തിൻ്റെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയതെന്ന്. അവരെ പുറത്താക്കിയത് ഇനി അവർ അവിടെ നിൽക്കുകയാണെങ്കിൽ അവർ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് തിന്ന് അമർത്യനാകാനിടയായത് കണ്ടോ, അവിടെ ശ്രദ്ധിക്കണം കണ്ടോ, അമർത്യനാകാനിടയാകരുത്. ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ അമർത്യനാകും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ റിപ്പീറ്റേഷനാണെന്ന് വിചാരിക്കരുത്. റിപ്പീറ്റ് എത്ര റിപ്പീറ്റ് ചെയ്താലും ഇത് മനസ്സിലാകണം. ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, കാരണം നമ്മുടെ അകത്തൊരു പഴയ സെറ്റിംഗ് കിടക്കാണ്. അവരെ അടിച്ചു പുറത്താക്കി, അവരെ ശിക്ഷിച്ചു. അവരെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, അവർ അവിടെ നിന്ന് നിന്നിരുന്നെങ്കിൽ അവർ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് തിന്നേനെ, അത് പറിച്ച് തിന്നിരുന്നെങ്കിൽ പാപാവസ്ഥയിൽ അവർ ഭക്ഷിച്ച് പാപാവസ്ഥയിൽ അത് ഭക്ഷിച്ചാൽ പാപാവസ്ഥയിൽ അമർത്യരാകും, പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അങ്ങനെ പാപാവസ്ഥയിൽ, അപാപാവസ്ഥ എന്നുള്ളത് അവിടെ എഴുതിയിട്ടില്ല, അതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കാര്യങ്ങളുണ്ട്. പാപാവസ്ഥയിൽ അവർ അമർത്യരാകാതിരിക്കാൻ ഇടയാകരുത്, അതുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കിയത്. പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവരെ ഈ രക്ഷയുടെ ആ പദ്ധതിയിലേക്കാണ് ആനയിച്ചത്. ഇനി അവരിലൂടെ, അവരുടെ സന്താനങ്ങളിലൂടെ ജനിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ വരുന്നത്. മനസ്സിലാക്കണം, ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ വംശാവലി ചെന്നെത്തുന്നത് ആദത്തിലാണ്. അപ്പോൾ ആദത്തെ പിതാവ് കാണുന്നത് മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവം മാത്രമായിട്ടല്ല, ഈ മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ്റെ ഉത്ഭവം കൂടിയാണ്. ആ രക്ഷകൻ ജനിക്കാൻ പോകുന്നത് ആദത്തിലൂടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് നോക്കാം. 397. ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് തന്നെയാണ്, മനുഷ്യൻ്റെ ആദ്യ പാപം. പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ, അവൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജീവമാക്കി. സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. മനുഷ്യൻ്റെ ആദ്യ പാപം ഇതിൽ അടങ്ങിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ്റെ ആദ്യ പാപം. തുടർന്നുള്ള എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള വിധേയത്വരാഹിത്യവും അവിടുത്തെ നന്മയിലുള്ള വിശ്വാസരാഹിത്യവുമാണ്. ഇതിൻ്റെ അടുത്ത പാരഗ്രാഫ് നമ്മൾ ഇതിനു മുമ്പൊക്കെ വായിച്ചിട്ടുള്ളതാണ്, ഭയങ്കര രസമാണത്. അതൊന്ന് വായിക്കാം കേട്ടോ. ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തേക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു.
ദൈവത്തിനെതിരായി ദൈവത്തേക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. സൃഷ്ടി എന്ന നിലയിൽ തനിക്ക് നിരക്കാത്തതും തദ്വാര തൻ്റെ തന്നെ നന്മയ്ക്കെതിരായതും അവൻ ചെയ്തു. വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ, അതാണ് ഉത്ഭവ വിശുദ്ധി. ദൈവമഹത്വത്തിൽ പൂർണ്ണമായി ദൈവീകനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിശാചിനാൽ പ്രലോഭിതനായ അവൻ, ശ്രദ്ധിക്കണം, ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. ഇത് വിശുദ്ധ മാക്സിമൂസ് ദ കൺഫസർ. ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. അതാണ് ആ ഉത്ഭവപാപം മൂലം ഉണ്ടായ ഒരവസ്ഥ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഉത്ഭവ വിശുദ്ധി, ഉത്ഭവ, അത് ഇംഗ്ലീഷിലാണ്, ദ ഒറിജിനൽ ഇന്നസെൻസ്, ഒറിജിനൽ ഇഗ്നറൻസ്. അപ്പോൾ അവൻ്റെ അജ്ഞതയാണ് ഇതിൻ്റെ എല്ലാം കാരണം. അവൻ വിശ്വാസം, ദൈവം പറഞ്ഞ വചനം വിശ്വസിക്കാതെ പിശാച് പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രസരണം, ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടും തൈലലേപനം സ്വീകരിച്ചിട്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മളിലും പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല. അതാണ് ഒരു കാര്യം. നോക്കിയേ, നമ്മൾ നോക്കാം, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞത് വിശ്വസിക്കാതെ ലോകം പറയണത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പലതും. ലോകം, ആ ലോകമാണ് ആ പിശാച്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ യുവതലമുറകൾ ലോകം പറയുകയാണ്, ദൈവം ഇല്ലടാ, നിരീശ്വരവാദി അസോസിയേഷൻ വലിയ പ്രബന്ധങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ദൈവം ഇല്ലെന്നൊക്കെ പറയുന്ന നോണയാണ്. നമ്മുടെ പിള്ളേർ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ ഗൂഗിളല്ല ഇതിൻ്റെ എല്ലാം ഉത്തരം. ഗൂഗിളിൽ അത് ഓരോ മനുഷ്യരും ഇട്ടേക്കുന്നതാണ്. എന്നാൽ ഗൂഗിളിൽ തന്നെ ദൈവം പറഞ്ഞതും അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതവർ കാണില്ല. അവരാദ്യം കാണുന്നത് പിശാച് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ബൈബിള് 2000 വർഷമൊക്കെ പഴക്കം, അതിനേക്കാൾ പഴക്കമുള്ള ഈ ബൈബിളിൽ ഈ പഴഞ്ചൻ സാധനം ഒന്ന് നോക്കരുത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്ക്, മോഡേൺ സയൻറ്റിഫിക്. അപ്പോൾ പിള്ളേരാ, അത് ഭയങ്കര നല്ല കാര്യമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ ഇപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വം ഒരു വശത്ത് നടക്കുന്നു. നമ്മളും അതിനെല്ലാം ഒരു പരിധി വരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ പ്രധാന രഹസ്യം മനസ്സിലാക്കേണ്ടത് ഉത്ഭവഭാവം എന്താണെന്ന് മനസ്സിലായാലാണ്. നമുക്ക് ഉത്ഭവഭാവത്തിൽ നിന്നും മോചനം കിട്ടി. യേശുക്രിസ്തു ഉത്ഭവഭാവത്തെക്കുറിച്ചിൽ തറച്ചു. ഇനി ഉത്ഭവഭാവത്തിനെ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളിൽ യാതൊരു സ്വാധീനവും ഇല്ല എങ്കിലും അതിൻ്റെ ഒരു ചായ്വ് മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിർത്താൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് കോൺക്യൂപ്പസെൻസ് എന്ന് പറയുന്നത്, 1264. എന്നാലും പാപത്തിൻ്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. സഹനം, രോഗം, മരണം, ജീവിതത്തിൻ്റെ സ്വതസിദ്ധമായ ദൗർബല്യങ്ങൾ, പാപം ചെയ്യാനുള്ള പ്രവണത മുതലായ പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം പാപാസക്തി, ഇംഗ്ലീഷിൽ അതിനെ കോൺക്യുപ്പുസെൻസ് എന്നാണ് പറയുന്നത്, എന്നും ആലങ്കാരികമായി പാപത്തിൻ്റെ ഇന്ധനമെന്നും വിളിക്കുന്നു. പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് കണ്ടോ. മാമോദീസ സ്വീകരിച്ച നമ്മളിൽ ചില ആസക്തികൾ നിലനിൽക്കാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെ സമരം ചെയ്യും? അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ
യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ അതിനെ ധീരതയോടെ എതിർത്തു നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൃപ അത്രയ്ക്ക് നമ്മളെ സഹായിക്കും. ആ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നമ്മൾ നിറയണം. എന്താണ് ആ കൃപാവരത്തിൽ നിറയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? 2565 CCC നമ്പറുകളെ 2565 പറയുകയാണ്, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധത്തെയാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. ഇനി അടുത്ത് ശ്രദ്ധിച്ചോളൂ, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥന. അപ്പം ഈ നമ്മളിൽ ഈ ഉത്ഭവഭാവത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ ചിലത് നിലനിൽക്കാൻ അനുവദിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് കൃപ? ത്രൈശുദ്ധ ത്രിത്വൈക ദൈവം നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിൽ പൂർണ്ണമായി വസിക്കുന്നു എന്ന ബോധ്യം, രഹസ്യം നമ്മുടെ ഉള്ളിൽ തുടിക്കണം. ഈശോ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളിൽ ഈ ബലഹീനതകൾ ഉണ്ടെങ്കിലും കൃപ അതിലേറെ വലുതാണ്. അതാണ് പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു. നമ്മൾ വീണ്ടും 397 വരാം. ഉത്ഭവപാപം, പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ, അവൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജീവമാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു അംശം കൂടി നമ്മളിൽ വരുന്നുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ കഴിവുകളിലും മനുഷ്യർ പറയുന്നതിലും കൂടുതൽ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിലും, ദൈവം പറയുന്നതോ ദൈവത്തെ കേൾക്കാനോ നമ്മൾ അത്രയും സമയം ചെലവഴിക്കുന്നില്ല. അതാണ് പ്രധാന പോയിൻ്റ്. മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നമ്മളെല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാം നമുക്ക് ചെയ്തു തരും. ആ അത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി, താൻ ബാധി ദൈവം ബാധിയും, ഇവിടെയാണ് പോക്ക് കണ്ടോ. ദൈവം പകുതിയെ തരുവുള്ളൂ എന്ന് വിശ്വസിക്കുകയാണ് അവിടെ നമ്മളെ. അതാണ് പിശാച് പറഞ്ഞത്. അതും അവയും പറഞ്ഞു, ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നിമിഷം മരിക്കുമെന്ന്. അത് ആ പറഞ്ഞ് തീരണയ്ക്കുന്ന പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതേ സംഭവം ഇന്നും നമ്മുടെ മനസ്സാക്ഷിയിൽ ലോകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവാശ്രയം. നമ്മൾ കരുണക്കൊന്ത ചെല്ലുന്നു. എന്തിനാ കരുണക്കൊന്തയിലുള്ളത്? ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു. ഈശോ കരുണക്കൊന്ത, കരുണയുടെ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന എന്താ? ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ് ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ആ യേശുവിൽ, ദൈവത്തിലുള്ള ട്രസ്റ്റ്, അതാണ് അവർക്ക് അന്ന് നഷ്ടപ്പെട്ടത്. അതാണ് ഇന്ന് നമുക്ക് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ ആദ്യ പാപം ഇതിലടങ്ങിയിരിക്കുന്നു. എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ ദൈവ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജീവമാക്കി, സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട്. അവന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ദൈവം. എന്നാൽ അവൻ ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. അപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അവൻ്റെ ആത്മാവിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സംസർഗത്തെ അവൻ തട്ടിമാറ്റി. അതിനെയാണ് ഈശോ മിശിഹ വീണ്ടും നേടിയത്. അതാണ് രക്ഷ എന്ന് പറയുന്നത്. ഈശോ മിശിഹ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ആ മരണാവസ്ഥയെ തിരിച്ചെടുത്തു. ആ മരണാവസ്ഥയെ, മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ
ആത്മാവ് ആത്മാവിൽ ദൈവകൃപ ഇല്ലാത്ത അവസ്ഥയാണ് ആത്മീയ മരണം. ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നതാണ് മരണം. അപ്പോൾ ഒന്ന് രണ്ട് മരണമാണ്, ഒന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന മരണം, ഇനി ആത്മാവിൽ നിന്ന് ദൈവകൃപ വിട്ടുപോകുന്നത് മരണം, അതാണ് പാപം മൂലമുള്ള മരണം. ഉത്ഭവപാപം മൂലമുണ്ടായത് അവരുടെ ആത്മാവിലുള്ള കൃപ നഷ്ടപ്പെട്ടു. ആത്മാവുണ്ട്, എന്നാൽ കൃപയില്ലാത്ത അവസ്ഥ. നമ്മൾ മാരകമായ പാപം ചെയ്യുമ്പോൾ അതേ അവസ്ഥ ഉണ്ടാകാം. എന്നാൽ ആ അവസ്ഥയെ യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ആ ഉത്ഭവപാപവും അതിൻ്റെ പരിണതഫലങ്ങളും യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ അതിൽ നിന്നും വിമോചിപ്പിച്ചു. ഹി അക്വിറ്റഡ്, അക്വിറ്റഡ് എന്ന് പറയുന്നത് അക്വിറ്റഡ്. 2 കൊരിന്ത്യോസ് 5:19, അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ കണ്ടോ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ അവനോട് രമ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. കണ്ടോ, ഇതിൻ്റെ ഇംഗ്ലീഷ് കേൾക്കണം. ഇൻ കൺക്ലൂഷൻ, ജസ്റ്റ് ആസ് ത്രൂ വൺ ട്രാൻസ്ഗ്രഷൻ കണ്ടംനേഷൻ കെയിം അപ്പോൺ ആൾ, സോ ത്രൂ വൺസ് റൈറ്റിയസ് ആക്ട്. കണ്ടോ, നീതീകരണം എന്നുള്ളതിനെ ഇവിടെ, നീതീകരണം എന്നുള്ളത് മലയാളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ കോടതി നീതിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഇംഗ്ലീഷിൽ പറയാണ് അക്വിറ്റൽ, അവനെ ആ തിന്മയിൽ നിന്നും അക്വിറ്റ് ചെയ്തു. കണ്ടോ, ഇൻ കൺക്ലൂഷൻ ജസ്റ്റ് ആസ് ത്രൂ വൺ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടമിനേഷൻ കെയിം അപ്പോൾ ഓൾ, ഒരുവന്റെ പ്രവൃത്തി മൂലം എല്ലാവരിലും ശിക്ഷാവിധി വന്നു. എന്നാൽ ആ ശിക്ഷാവിധിയെ യേശു ഏറ്റെടുത്തുകൊണ്ട് ത്രൂ വൺസ് റൈറ്റിയസ് ആക്ട് അക്വിറ്റൽ ആൻഡ് ലൈഫ് കെയിം ടു ഓൾ. കണ്ടോ, അക്വിറ്റൽ, അക്വിറ്റൽ, ഇത് കോടതി ഭാഷ തന്നെയാണ് അക്വിറ്റഡ്. അങ്ങനെ പാപം ചെയ്ത അവരെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ കോടതിയിൽ വേറൊരാൾ വന്നിട്ട് പറയാണ്, അവരല്ല, ഞാനാണ് അതിന് ഉത്തരവാദി, അതുകൊണ്ട് അവരെ വിട്ടേക്ക്, ഞാൻ ആ പാപം ഞാനാണ് അതിന് ഉത്തരവാദി, അതിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ യേശു ക്രിസ്തു ഈ മനുഷ്യർ ചെയ്ത സകല പാപത്തിൻ്റെയും ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു, അവരെ സ്വതന്ത്രമാക്കി. ഇത് നമുക്ക് മനുഷ്യ ബുദ്ധിക്കത് അഗ്രാഹ്യമാണ്. നമ്മളിപ്പോഴും പറയുന്നത് നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നരകത്തിൽ പോകും, മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ തന്നെ പറയണം ചിലപ്പോൾ, എന്നാലേ ചിലവർ ഇതൊക്കെ ചെയ്യാതിരിക്കുള്ളൂ. പക്ഷെ അതേ സമയത്ത് അവനോട് പറയണേടാ, നീ നരകത്തിൽ പോയില്ല, കാരണം നിനക്ക് വേണ്ടി ക്രിസ്തു നിന്റെ പാപം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് നീ ഒന്ന് വിശ്വസിച്ചാൽ നീ നരകത്തിൽ പോകില്ല. അപ്പോൾ നരകമുണ്ട്, നരകത്തിൽ പോകാം. എങ്ങനെയാണ് ഈ നരകത്തിൽ പോകാം? ഈ ക്രിസ്തുവിനെ തിരസ്കരിക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ അക്വിറ്റൽ ആർക്ക് വേണമെങ്കിലും തിരസ്കരിക്കാം. നമ്മുടെ പിള്ളേരൊക്കെ പറയണ കേട്ടിട്ടില്ലേ, ഐ ഹാവ് ഫ്രീ വിൽ, ഐ ഡോണ്ട് കെയർ, യു ആർ ഓൺലി മേക്കിംഗ് എ ലൈ, ദർ ഈസ് നോ ഗാഡ്, ഐ ഡു വാട്ട് ഐ വാണ്ട്, മമ്മി ഐ എം നോട്ട് കമ്മിങ് ഫോർ ദ ചർച്ച്. നോ മൈ സൺ, നോ, യു മസ്റ്റ് കം. നോ, ഐ ഹാവ് മൈ ഫ്രീ വിൽ, ഐ ഡു വാട്ട് ഐ വാണ്ട്. ഓക്കെ, ഗോ യുവർ ഓൺ വേ. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, പ്ലീസ് ലീവ് മീ അലോൺ. അകത്ത് കയറി കമ്പ്യൂട്ടറും അവൻ്റെ എല്ലാം വെച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കുക, എൻ്റെ കർത്താവേ, ഇവൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമല്ലേ, അവനിൽ നിത്യതയുടെ ബീജം ഉണ്ട്, അവനിൽ മാമോദീസായിലൂടെ മുദ്ര ഉണ്ട്,
അവരിൽ ജീവൻ്റെ നാഥനുണ്ട് എന്ന് അമ്മ വിശ്വസിക്കുന്നു, അപ്പൻ വിശ്വസിക്കുന്നു. അപ്പൻ ചിലപ്പോൾ പറയും, എടാ ഈ മമ്മി പറയണതൊക്കെ വെറുതെ, അതേ കൊണ്ട് ഇതൊക്കെ പറയണം, നീ ഇതിൻ്റെ ഇഷ്ടമായി ചെയ്തോണാ, ഇങ്ങനെ പറയണ അപ്പന്മാരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രമിക്കണേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.